ഇപ്പോഴത്തെ കാലത്ത് ഫോൺ വഴി പെട്ടെന്ന് ഞൊടിയിടയിൽ പണമിടപാട് നടത്തുന്നവരുടെ എണ്ണം ഒരു ദിവസം കൂടി വരികയാണ് അല്ലേ. നിരവധി പേയ്മെന്റ് ആപ്ലിക്കേഷൻസ് ഇന്ന് ലഭ്യമാണ്. എന്നാൽ പ്രതീക്ഷിക്കാതെ നമ്മുടെ കയ്യിൽ ഫോണൊന്ന് മിസ്സാവുകയാണെങ്കിൽ നമുക്കൊക്കെ വെപ്രാളം വരിക. പേടിക്കണ്ട, ഇനി അങ്ങനെയുള്ള അവസരങ്ങളിൽ ചില മാർഗങ്ങളുണ്ട്, അതിനെപ്പറ്റി പറയാം. എന്നാൽ ഫോൺ നഷ്ടപ്പെടുകയാണെങ്കിൽ പേയ്മെന്റ് ആപ്ലിക്കേഷനുകൾ ദുരുപയോഗം ചെയ്യുന്നത് എങ്ങനെ തടയാം എന്നുകൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ പേടിഎം, ഗൂഗിൾ പേ, ഫോൺ പേ തുടങ്ങിയ സേവനങ്ങൾ ഉപയോഗിക്കുന്നത് ഇന്ന് സർവ്വസാധാരണമാണ്. എല്ലാവരുടെ കയ്യിലും ഇതിലേതെങ്കിലും ഒരു സംവിധാനം ഉണ്ടാകും. യു പി ഐയുമായി എല്ലാവരും ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോണുകളിൽ കുറഞ്ഞത് ഒരു പേയ്മെൻറ്റ് ആപ്ലിക്കേഷനെങ്കിലും കാണും എന്നുള്ളതാണ് സത്യം. പേയ്മെൻറ്റുകൾ നടത്താനോ മറ്റൊരാൾക്ക് പണം കൈമാറാനോ യു പി ഐ സുരക്ഷിതവും ലളിതവുമായ മാർഗമാണ്. ഇപ്പോൾ നമുക്കൊക്കെ സുപരിചിതമായി. മറ്റൊരാൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് ആക്സസ് ഉണ്ടെങ്കിൽ അവർക്ക് പണം കൈമാറാൻ ഈ മാർഗം ഉപയോഗിക്കാം. എന്നാൽ എല്ലാ പേയ്മെൻറ്റ് ആപ്ലിക്കേഷനുകളും ഉൾക്കൊള്ളുന്ന നമ്മുടെ ഫോൺ നഷ്ടപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഫോൺ നഷ്ടപ്പെട്ടാൽ പേടിഎം, ഗൂഗിൾ പേ, ഫോൺ പേ എന്നിവ മറ്റൊരാൾ ഉപയോഗിക്കുന്നത് തടയുന്നത് എങ്ങനെയെന്ന് അറിഞ്ഞിരിക്കണം. ഗൂഗിൾ പേ ഉപയോക്താക്കൾക്ക് 1800-419-0157 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് വിളിച്ച് ഇഷ്ടപ്പെട്ട ഭാഷ തിരഞ്ഞെടുക്കാം. മറ്റ് പ്രശ്നങ്ങൾക്കായി ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. നമ്മുടെ ഗൂഗിൾ പേ അക്കൗണ്ട് തടയാൻ സഹായിക്കുന്ന ഒരു സ്പെഷ്യലിസ്റ്റുമായി സംസാരിക്കാനുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഇതിന് പകരമായി ആൻഡ്രോയിഡ് ഉപയോക്താക്കൾക്ക് ഡാറ്റ വിദൂരമായി മായ്ക്കാനാകുന്നതിനാൽ ഫോണിൽ നിന്ന് ആർക്കും നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് ആക്സസ് ചെയ്യാൻ സാധിക്കില്ല. അതിനാൽ ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ സുരക്ഷിതമായിരിക്കും. iOS ഉപയോക്താക്കൾക്കും അവരുടെ ഡാറ്റ റിമോട്ടായി മായ്ച്ചുകൊണ്ട് ഇത് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് അത് ഭയക്കേണ്ട ആവശ്യമില്ല. പേടിഎം അക്കൗണ്ട് പേടിഎം ഹെൽപ്പ് ലൈൻ ബാങ്ക് ഹെൽപ്പ് ലൈൻ നമ്പർ 0120-444-56-456 ഈ നമ്പറിൽ വിളിക്കുക. നഷ്ടപ്പെട്ട ഫോണിനുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. മറ്റൊരു നമ്പർ നൽകാനുള്ള ഓപ്ഷൻ തിരഞ്ഞെടുത്ത് നമ്മുടെ നഷ്ടപ്പെട്ട ഫോൺ നമ്പർ നൽകുക. എല്ലാ ഉപകരണങ്ങളിൽ നിന്നും ലോഗ് ഔട്ട് ചെയ്യാൻ സെലക്ട് ചെയ്യുക. അടുത്തതായിട്ട് പേടിഎം വെബ്സൈറ്റിലേക്ക് പോയിട്ട് തട്ടിപ്പ് റിപ്പോർട്ട് ചെയ്യുക. അടുത്തതായി പ്രോബ്ലം എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ചുവടെയുള്ള മെസ്സേജ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അക്കൗണ്ട് ഉടമസ്ഥാവകാശത്തിൻ്റെ ഒരു തെളിവ് നിങ്ങൾ സമർപ്പിക്കേണ്ടതുണ്ട്. അത് പേടിഎം അക്കൗണ്ട് ഇടപാടുകൾ കാണിക്കുന്ന ഡെബിറ്റ് അഥവാ ക്രെഡിറ്റ് കാർഡ് സ്റ്റേറ്റ്മെൻറ്റ്, ഒരു പേടിഎം അക്കൗണ്ട് ഇടപാടിനുള്ള അംഗീകൃത ഇമെയിൽ അല്ലെങ്കിൽ SMS, ഫോൺ നമ്പർ, ഉടമസ്ഥാവകാശത്തിൻ്റെ തെളിവ്, അല്ലെങ്കിൽ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ മോഷ്ടിച്ച ഫോണിനെതിരായ പോലീസ് പരാതി തെളിവ് എന്നിവ. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ പേടിഎം നിങ്ങളുടെ അക്കൗണ്ട് ഉപയോഗിക്കുന്നത് തടയുകയും ശേഷം നമുക്കൊരു മെസ്സേജ് ലഭിക്കുകയും ചെയ്യും. ഇനി ഫോൺ പേയിലേക്കാണെങ്കിൽ ഉപയോക്താക്കൾ 0806872-7374 ഈ നമ്പറിലാണ് വിളിക്കേണ്ടത്. ഭാഷ തിരഞ്ഞെടുക്കുക. അതിനുശേഷം നമ്മുടെ ഫോൺ പേ അക്കൗണ്ടിൽ ഒരു പ്രശ്നം റിപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നമ്മളോട് ചോദിക്കും. ഉചിതമായ നമ്പർ അമർത്തുക. രജിസ്റ്റർ ചെയ്ത നമ്പർ നൽകുക. അത് ഉറപ്പാക്കാനായി നമുക്കൊരു OTP ലഭിക്കും. അടുത്തതായി OTP ലഭിക്കാത്തതിന് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. സിം അല്ലെങ്കിൽ ഫോൺ നഷ്ടപ്പെട്ടതിന് നിങ്ങൾക്കൊരു ഓപ്ഷൻ റിപ്പോർട്ട് നൽകും. അത് തിരഞ്ഞെടുക്കുക. ഫോൺ നമ്പർ, ഇമെയിൽ ID, അവസാനത്തെ പേയ്മെൻറ്റ്, അവസാന ഇടപാടിൻ്റെ വിവരം മുതലായ ചില വിശദാംശങ്ങൾ ലഭിച്ചതിന് ശേഷം നിങ്ങളുടെ ഫോൺ പേ അക്കൗണ്ട് തടയാൻ സഹായിക്കുന്ന ഒരു റെപ്രസെൻറ്റേറ്റീവുമായി സംസാരിക്കാൻ സാധിക്കും. വളരെ ഈസിയായ മാർഗങ്ങൾ നമ്മൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന് കരുതി നാം യൂസ് ചെയ്യാതിരിക്കേണ്ട ആവശ്യമില്ല. അതിനെല്ലാം ഓപ്ഷൻസും ഉണ്ട്. വളരെ സേഫായിട്ട് കാര്യങ്ങൾ വളരെ നന്നായിട്ട് ചെയ്യാൻ പഠിച്ചിരിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കുക. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.